I know there's a big gap between the preacher and the audience, but I want to know, that's the situation here. Praise the Lord. Hallelujah. Hallelujah. യനിഗ്രഹിക്കപ്പെടുന്ന രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ. ഇന്ന് രാത്രി വീണ്ടും ദൈവവചനമായിട്ടുള്ള മധ്യേ ആയിപ്പാൻ സ്വർഗത്തിലെ അപ്പച്ചൻ കിളിയവനായ എന്റെ ജീവിതത്തിലേക്ക് ഭാഗ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ മാറ്റമില്ലാത്ത വചനത്തിനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്തതാണ്. സകലതും മാറിപ്പോകും, അവരുടെ വചനമോ മാറിപ്പോകുകയില്ല. ഹല്ലേലൂയാ. ഒന്നുമില്ലായ്മ സകലത്തെ വിളിച്ചു വരുത്തിയ ദൈവത്തിന്റെ വചനം. ഒരു വാക്കിനാ ദൈവം സകലത്തെയും സൃഷ്ടിച്ചു. ഒന്നുമില്ലായ്മ വിളിച്ചു വരുത്തിയ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ ഒന്നുമില്ലായ്മയിൽ രാത്രി മാറ്റുവാൻ സാധിക്കും. The word of God is so powerful that it can bring things into form from nothing. Only word of God can do it. ദൈവത്തിന്റെ വചനത്തിൽ മാത്രമേ ഒന്നുമില്ലായ്മ എന്ന ചില ജീവിത സംഗതികൾ ഉണ്ടാക്കുവാൻ സാധിക്കുള്ളൂ. ഇന്ന് തകർന്നിരിക്കുന്ന ആരെങ്കിലും ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയെ മാറ്റും. ഇന്ന് ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ, വിഷമത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു രൂപാന്തരം ഉണ്ടാകണം. ചോദ്യചിഹ്നവുമായി ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഉത്തരം ഏറ്റെടുക്കണം. എന്തുകൊണ്ടാണ്? നമ്മുടെ ദൈവം ഉത്തരം നൽകുന്ന ദൈവമാണ്, അസാധ്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ അടുക്കം വന്നേച്ച് ആരും വെറുകയായി പോവുകയില്ല. യേശു ജീവിച്ചിരുന്നപ്പോൾ കർത്താവിന്റെ അടുക്കം വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു. I want to praise God for this special crusade that's happening here in Dallas. And I'm happy that I'm with New Life Ministries, and I'm happy that we are completing 29 years of ministry in this world. I'm also very happy for their family, Pastor Johnson Daniel and family. I love them. He's like a spiritual brother to me, and I praise God for his witness in Texas and all over the world. I'm happy to say that I was with them. അവരുടെ കൂടെ ചെറുപ്പക്കാർ കണ്ടുപിടിച്ചിട്ട് പല പ്രാവശ്യമായിപ്പാൻ ദൈവം അവസരം തന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Pastor Shani Daniel and family, we are really happy that you have given us the opportunity to be here, and we are happy to have you also, and all the pastors, and some friends. I can recognize some of the faces, old friends, some new people. Praise God for all of you. Hallelujah. God loves you. They only are staying here. Hallelujah. In the afternoon, they will come to our samsari kambogya. They will then come here and do the puja. Hallelujah. അത് തേനിനേക്കാട്ടും തേൻകട്ടയെക്കാട്ടും മധുരമുള്ളതാണ്. അത് ഓരോ പ്രാവശ്യവും രുചിക്കുമ്പോൾ അത് നമുക്ക് മാധുര്യം കയറി വരും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ വളരെ താല്പര്യത്തോടെ മുമ്പോട്ട് നിൽക്കാം. ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് ഏതെങ്കിലും വ്യക്തി ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ ദൈവശബ്ദം കേൾക്കുവാനിടയായിരിക്കും. ആദ്യം നമുക്ക് എല്ലാ മെയിൻ മീലിലും ഒരു സാലഡ് ഉള്ളത് പോലെ ആദ്യം നമുക്ക് ഒരു ചെറിയ സാലഡ് കഴിച്ചിട്ട് മെയിൻ ഡിഷിലേക്ക് കിടക്കാം. Habakkuk's prophecy, prophecy book, Habakkuk chapter 2 verse 1, 2 and 3. It's a prophetical book. I will start from there and then I'll come to the main message. Yeah. I stand upon my watch. Yes. ഞാൻ കാത്തിരിക്കും. ഞാൻ ദൃഷ്ടി വെക്കും. ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കും ഈ പ്രവാചകന്മാരൊക്കെ എങ്ങനെ ഉണ്ടായത്. പ്രവാചകന്മാരുണ്ടായത് അപകടത്താൽ ഉണ്ടാകുന്നതല്ല. ഇറ്റ് ഈസ് നോട്ട് ആക്സിഡന്റ്. ഓൾ പ്രോഫിറ്റ് ഈസ് ബോൺ ബൈ ഇന്റൻഷൻ. ഇന്ന് നമ്മൾ മധ്യ ചില പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്നാകട്ടെ. അന്ത്യകാലത്തെ പ്രവചന ശുശ്രൂഷ അധികാരത്തോടെ പ്രവചിക്കുന്ന ചില ദൈവദാസി ദാസന്മാരെ നമ്മൾ മധ്യ ഇന്ന് രാത്രി ദൈവം എഴുന്നേൽപ്പിക്കുമെന്നാകട്ടെ. ഇതുവരെ കർത്താവിനെ അറിയാത്ത ആരെങ്കിലും നമ്മുടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവശക്തി അനുഭവിക്കണം. ഹല്ലേലൂയ. ഇത് ബെന്തക്കോസ് സാരമതിയാണ്. അതുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുവാൻ ദൈവത്തിന് മാറാകട്ടെ. സ്തുതി ദൈവത്തിന്. നമ്മൾ സ്തുതിക്കുമ്പോൾ ദൈവശക്തി നമ്മുടെ വേണ്ടി ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം കാത്തിരിക്കുകയും അവിടെ നോക്കി നിൽക്കുകയും ചെയ്യുന്നവർക്കാണ് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കാൻ വായിച്ചോളൂ. എന്നോട് ഉത്തരം അല്ലേ ഇത്? നീ ദർശനം എഴുതുക. അപ്പൊ കാത്തിരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാകും? ദർശനം ഉണ്ടാകും. ദർശനം ഇല്ലാത്ത ജനം മര്യാദകൾ നടക്കുന്നു. കൂടി വരുമ്പോൾ ഓരോരുത്തരും വെളിപാടുണ്ട്. ദർശനമില്ലാത്ത സഭ, ദർശനമില്ലാത്ത കുടുംബം, ദർശനമില്ലാത്ത വ്യക്തി ഈസ് ഗോയിങ് ഡയറക്ഷൻലെസ്. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാതെ വഴി എന്താണ് മനസ്സിലാകാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി തുടക്കത്തിൽ തന്നെ ദൈവം നമ്മുടെ ആത്മീയ കണ്ണുകളെ ഒന്ന് തുറക്കുമാറാകട്ടെ. ഐ ഹാവ് എന്താ പറഞ്ഞ ഒരു ദർശനം ഉണ്ടായി. അതിൽ എന്ത് സംഭവിച്ചു? ഈ ദർശനം എന്ത് ചെയ്യാൻ പറഞ്ഞു? എഴുതി വെക്കുക.
തെളിവായി വരയ്ക്കുക എല്ലാ ദർശനങ്ങളും നീ വരച്ച് എഴുതി വെക്കണം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു വീട് പണിയണമെങ്കിൽ വരയ്ക്കാതായിരിക്കും പണിയാറുണ്ടോ ഹലോ ഇല്ല ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർമാർക്ക് അറിയാം അവരുടെ ബുക്കിനകത്ത് ഏറ്റവും കൂടുതൽ ഫിഗേഴ്സ് ആണ് എങ്ങനെയാ പോകേണ്ടത് എങ്ങനെയാ പോകേണ്ടത് വണ്ടി ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം ജി പി എസ് ഉണ്ട് അത് മുഴുവൻ വരയാണ് ഇപ്പൊ ആത്മീയ ജീവിതം ഒരു വരയില്ലാതെ ഓടിക്കുക ഇതുവരെ ഒരു വര കണ്ടിട്ടില്ല എങ്ങോട്ടാ പോകേണ്ടത് ബാക്ക് ആണോ ഫ്രണ്ട് ആണോ അങ്ങ് ഓടിക്കുക കണ്ണു അടച്ച് ഇന്ന് രാത്രി ദൈവം നിന്റെ ജീവിതത്തിന്റെ ബോക്കിനെ ചില വരങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ചില ബൗണ്ടറികളെ സൈഡിൽ നിർത്തിക്കൊണ്ട് ചില ഡയറക്ഷൻസ് തന്നുകൊണ്ട് വ്യക്തമായ രീതിയിൽ മുമ്പോട്ട് ഓടിക്കാൻ തീരുമാനിച്ചിരിക്കുക ഞാൻ ഇങ്ങനെ വിചാരിച്ചു ദൈവദാസ് ദൈവം ഇത്രയും നല്ലവണ്ണം ഇതെല്ലാം കൊടുത്ത ശേഷം വലിയൊരു ക്രൂസൈഡിന് ശേഷം അതേ പട്ടണത്തിൽ അടുത്ത ആഴ്ച ഒരു മീറ്റിംഗ് വെക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഇമ്പോസിബിൾ ആരും വരില്ല എന്നോട് പറഞ്ഞ ചിലപ്പോ ആരും കാണില്ല അത് മാത്രമല്ല വേറൊരു കോൺഫറൻസ് കാനഡയിൽ നടക്കുന്ന ഒരു കോൺഫറൻസ് അവർ നടക്കുന്നു പക്ഷെങ്കിൽ ചില ആൾക്കാരെ ദൈവം കൊണ്ടുവന്നു ചില വരകൾ വരയ്ക്കുവാൻ ചില പദ്ധതികൾ ഉണ്ടാക്കുവാൻ ചില ദർശനങ്ങൾ കാണുവാൻ ആ ദർശനങ്ങൾ എഴുതിയിടുവാൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവ ശബ്ദം കേൾക്കുവാൻ ദൈവം കൃപമാറാകട്ടെ ഇതുവരെ ദർശനം ലഭിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിപ്പാൻ ദൈവം കൃപമാറാകട്ടെ ഹല്ലേലൂയ അപ്പൊ ആത്മീയ ജീവിതത്തിൽ എന്തുണ്ട് ദർശനമുണ്ട് ദർശനം കഴിഞ്ഞാൽ എന്തുണ്ട് അത് വരയ്ക്കണം വരയ്ക്കണം ഇന്ന് നമ്മൾ പേരായി പുസ്തകം എടുത്തോണ്ട് ഞാൻ ദർശനം വരയ്ക്കാൻ പോകുന്നുണ്ട് എഴുതി വെച്ചാട്ടെ ഹല്ലേലൂയ ചില കാര്യങ്ങളെ കണ്ടുകൊണ്ട് വരയ്ക്കുവാൻ ദൈവം കൃപമാറാകട്ടെ വേഗം വായിച്ചോളൂ വേഗം വായിച്ചോളൂ നിന്റെ ഭാര്യ മക്കളോ ആരെങ്കിലും നിന്റെ പ്രേമക്കെട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കാണത്തക്കവണ്ണം നീ തെളിവായി വരയ്ക്കുക മേക്ക് ഇറ്റ് വെരി ക്ലിയർ നോ കോഡ് വേർഡ്സ് യെസ് രണ്ട് വാക്യം ഞാൻ ഐ ഹാവ് പുട്ട് എൻ അപ്പോയിന്റഡ് ടൈം ഫോർ ദ വിഷൻ ദർശനത്തിന് ഞാൻ ഒരു അവധി വെച്ചിരിക്കുന്നു ദൈവം നിങ്ങൾക്ക് പണ്ട് കാലത്ത് തന്നിരിക്കുന്ന ദർശനത്തിന് ഇന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് അത് നടക്കാൻ പോവാൻ എത്ര പേര് വിശ്വസിക്കും Hallelujah. Every vision has an expiry date. It comes to the end when it has to be done. Hallelujah. Hallelujah. എല്ലാ ദർശനങ്ങളും വരുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു സമയ കാലാവധി കൊണ്ടാണ് ദൈവം ദർശനങ്ങളെ അയക്കുന്നത് ദൈവം വെളിപാടുകളെ അയക്കുന്നത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന്റെ എക്സ്പയറി ഡേറ്റ് തീരുമാനിച്ച ദൈവം വെളിപ്പെടുത്തിക്കുന്നു നമുക്ക് എന്തോ കാണത്തില്ലെന്നേ ഉള്ളൂ അറിയത്തില്ലെന്നേ ഉള്ളൂ അത് അറിയിക്കാത്തതിന്റെ കാര്യത്തിന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേടിയായിരിക്കും ഒന്ന് ഓർത്തൊഴിക്കും നിന്റെ എക്സ്പയറി ഡേറ്റ് നിനക്ക് നേരത്തെ അറിയാമെങ്കിൽ എന്തായിരിക്കും അതുകൊണ്ട് ദൈവം അത് പറഞ്ഞിട്ടില്ല നാളെ കുറിച്ച് വിചാരപ്പെടേണ്ടത് മാത്രമേ വന്നിട്ടുള്ളൂ കർത്താവ് വരാൻ പോകുന്ന ഡേറ്റ് അത് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാ അതിന്റെ തലേ മാസം വരെ തോന്നിയ മാസം ജീവിച്ചു ആ മാസം നല്ല ജീവിതം തുടങ്ങും അതുകൊണ്ടാണ് ആരോട് പറയാൻ എപ്പോഴാ വരുന്നേ ഇതാ ഞാൻ വേഗം വരുന്നു വേഗം വരുന്നു ഈ കാര്യങ്ങൾ ദൈവത്തിന്റെ സമയപ്രകാരം നടക്കാൻ പോവുകയാണ് ഇന്ന് എനിക്ക് വിശ്വാസമുണ്ട് ചില സംഭവങ്ങളുടെ അപ്പോയിന്റഡ് ഡേറ്റ് നിന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ് ചില നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില നാളുകളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചില നാളുകളായി കാത്തിരിക്കുന്ന ചില ദർശനത്തിന്റെ അറിവ് വന്നിരിക്കുകയാണ് ഇറ്റ് ഈസ് എൻ അപ്പോയിന്റഡ് ടൈം ടുനൈറ്റ് വേർ ഗോഡ് ഈസ് ഗോയിംഗ് ടു ബ്രിംഗ് ഇറ്റ് പാസ് ഇൻ യുവർ ലൈഫ് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു സംഭവമുണ്ട് നിന്റെ ദർശനത്തിന് ബന്ധപ്പാടുണ്ട് ഹല്ലേലൂയ ദർശനം തന്ന ദൈവത്തിന് ബന്ധപ്പാടുണ്ട് ഹല്ലേലൂയ ഒരു കുഞ്ഞിനെ ഗർഭത്തിന്റെ ഉള്ളിൽ തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ ആ ഒമ്പത് മാസം എന്നുള്ളത് പന്ത്രണ്ടായി എട്ടായി
Yes, yes, yes. Samay se chhiya. It will happen. Tumhare ye aalam naay kaatri kya? Alway ye aalam ni aadinaay kaatri kya? Alwayum nischa. Taamasikiyenida. Inna vajra kai kuvaan namuri niyikkuvor. Deva namak vedi chedirikida ella vaakthathangal. Chiraro prayam vedi chedirikida ella vaakthathangal. Omma maatham chaatham vedi jivatam namathikkuvor. Vishwasa thoda deva kuvaan. Deva kundari vaakthathangal. Hallelujah. Nammal avishwastharanigil. Vaakthatham chedavam vishwastharan. Inna kundinay kuchu deva vedi vaakthatham thamikkondigil. Alurutikir sahodari. Hallelujah.
പ്രവചനം ശരിയാണോ, എനിക്കുള്ള വഴി ശരിയാണോ, ഇന്ന് എനിക്ക് എ സി ഇല്ല, ബി സി ഇല്ല, ഞാനിരിക്കുന്ന ഒരു കാര്യം ഒരു കണ്ടീഷനും ഇല്ലാത്ത ദുർഗത്തിലാണ്. അഭിഷേകം ചെയ്തില്ലേ, എനിക്ക് കൃപറില്ലേ, എനിക്ക് അനുഗ്രഹമില്ലേ, എനിക്ക് നല്ലവണ്ണം പാട്ടുപാടറിയാം, ഞാൻ വായിക്കറിയാം, എന്തായാലും പ്രകടന വട്ടം കഴിഞ്ഞേ. ദർശനം കണ്ടവരെ, നാട്ടുകാരല്ല, പാർട്ടിക്കാരല്ല, ഗവൺമെന്റ് അല്ല, പോലീസ്,
സ്വർഗത്തിലെ അപ്പച്ചൻ അവരുടെ മധ്യത്തിൽ ഒരുവനെ ഉപയോഗിച്ചു അവരുടെ കയ്യിൽ നിന്ന് അങ്ങ് വിടുവിച്ചു. ദൈവം ഈവിൾ എന്ന് പറയുമ്പോൾ ഓർത്തു വയ്ക്കാതെ സ്വന്തം ചേട്ടനായിരിക്കും സ്വന്തം സഹോദരി ആയിരിക്കാം നമുക്കറിയില്ല വിശാല ആരെയും കൂടെ പ്രവർത്തിക്കാൻ പോകുന്നത്. അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ചു. വിടുവിച്ച ശേഷം എന്ത് ചെയ്തു? കൈവെക്കാതെ ഒരു പൊട്ടക്കണത്തിലിട്ടു. നമുക്ക് എല്ലാവരും അറിയാം യോസഫിന്റെ കഥ. യോസഫ് മന്ത്രി ആകുന്നതിന് മുമ്പ് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു, ഒരു പൊത്തിഫേറിന്റെ വീടുണ്ടായിരുന്നു, ഒരു കാരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പൊട്ടക്കിണറ് വീഴുന്ന ജോസഫിന്റെ ചിന്തയൊന്നും ഓർത്തുവയ്ക്കേ. ഇന്ന് രാത്രി നമ്മളാരെങ്കിലും ആ ജോസഫ് ദർശനമൊക്കെ കിട്ടിയിട്ട് ഇറങ്ങിയതാ പോകുന്ന വഴിക്ക് ഏറ്റവും സ്നേഹിക്കാനായിട്ട് ഭക്ഷണം കൊണ്ട് കൊടുത്ത സമയത്ത് നമ്മൾ പോയത് സ്നേഹിക്കാനോ പോയെ? ഭക്ഷണമൊക്കെ ആയിട്ടാ പോയി, കരുതിപ്പിള്ള സാധനമൊക്കെ ആയിട്ടാ ചെന്നത്. ചെന്നപ്പോഴത്തേക്ക് കയറി പിടിച്ച ചെന്തി ചെയ്തു അതിനകത്ത് വീണതോടെ വിചാരിച്ചാണ് എനിക്ക് അന്ന് എന്തോ തെറ്റി പറ്റിയതാണ് ആ സ്വപ്നം. യോസഫ് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? കാലാഗ്രഹത്തിൽ വെച്ച് കംപ്ലൈന്റ് എഴുതി വെച്ചോ? ഇല്ല. പൊത്തിഫേറിന്റെ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയോ? ഇല്ല. പൊത്തിഫേറിന്റെ വീട്ടിൽ വെച്ച് വീടേണ്ടിയ സമയത്ത് തന്റെ വസ്ത്രം പിടിച്ചപ്പോൾ പിടിച്ച വസ്ത്രം കൂടി ഇട്ടേച്ചു പോയി. അത് അവനെതിരായി പോയി. വസ്ത്രമാണ് അവൻ ഇട്ടേച്ചു പോയ സാധനമാണ് അവൻ എതിരായിട്ട് വീണത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ലീഗൽ എവിഡൻസ് കൊണ്ട് കൊടുത്തത് അവൻ തന്നെയാണ്. അത് അതുകൂടെ കൊണ്ടുപോയെങ്കിൽ അവർക്ക് പിന്നെ പിടിക്കാൻ സാധിച്ചു. ഇട്ടേച്ച് എറിഞ്ഞേച്ചു പോയ സ്പീഡ് കൊണ്ട് ഇട്ടേച്ചു പോയ സാധനമാണ് അവന്റെ പറയാൻ വന്നത്. ഓരോ എവിഡൻസും ഇല്ലാതെ കാലാഗ്രഹത്തിലിട്ടു. പക്ഷെ ഈ സാഹചര്യത്തിലൊക്കെ ഇവൻ കരഞ്ഞോ? ഇല്ല. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണെങ്കിലും അത് മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകും. ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇന്ന് പ്രസംഗിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് കിട്ടും, കാർ കിട്ടും, കൂട് കിട്ടും, എല്ലാ സംഗതിയും കിട്ടും, കർത്താവിനെ കിട്ടുമെന്ന് പറയില്ലേ? ആർക്കും കർത്താവിനെ വേണ്ട, ആർക്കും ദൈവശക്തി വേണ്ട, ആർക്കും ദർശനം വേണ്ട, ആർക്കും ദൈവത്തിൻ്റെതായ പദ്ധതികൾ വേണ്ട, ആർക്കും ആത്മധർമ്മം വേണ്ട. അവരുടെ പദ്ധതികളുടെ പുറത്ത് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നീ സ്വന്തം പദ്ധതി മെനഞ്ഞ് നിന്റെ കുഞ്ഞിനെ അങ്ങനെ ആക്കണം, എന്നെ ഇങ്ങനെ ആക്കണം, എന്റെ മിനിസ്ട്രി അങ്ങനെ പോകണം. ദൈവത്തിന്റെ യോവന കുമാരനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നെങ്കിൽ ഏറ്റവും നല്ല പീഡിയാട്രിക് യൂണിറ്റ് നല്ലൊരു ന്യൂറോളജിസ്റ്റ് ഉള്ള സ്ഥലം നോക്കി അയച്ചു. വല്ല ടെറ്റസും വന്ന് ചാകാനായിട്ട് കായ്ക്കൊഴുത്തി വിടുവോ? സ്വർഗത്തിലെ അപ്പച്ചൻ അങ്ങനെ തീരുമാനിച്ചു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. യേശു ജനിച്ചത് കായ്ക്കൊഴുത്തിൽ. എന്താണ് ജനിക്കാൻ കാരണം? ഞാൻ പറയട്ടെ, ലോകത്തിൽ ആർക്കും ജനിക്കാൻ എന്റെ ജനനമാണ് എന്നെ തെറ്റിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ താഴെ രീതിയിൽ അവൻ ജനിച്ചു. നിന്റെ കുടുംബമല്ല നിന്നെ കുഴപ്പത്തിലാക്കിയത്, നിന്റെ സാഹചര്യമല്ല നിന്നെ കുഴപ്പത്തിലാക്കിയത്. അവരൊരു തച്ചന്റെ മകനായിട്ട് ജീവിച്ചു. പലപ്പോഴും നീ അപ്പുറത്തെ വീട്ടിൽ നോക്കിയാൽ പറയും, എനിക്ക് അതുകൊണ്ടായിരുന്നു നല്ലതായി ഇതുകൊണ്ടായിരുന്നു. God has given you a blessed husband. God has given you a wonderful wife. God has given you good parents. Don't complain. Don't look at this and that. Hallelujah. പിന്നെ ഞാൻ ആലോചിക്കും, കർത്താവേ മരിക്കാനല്ലേ വന്നേ. അന്ന് അവർ 55-ാമത്തെ വയസ്സിനൊക്കെ മരിച്ചാൽ പോരായിരുന്നു. 33 വയസ്സിൽ മരിക്കട്ടെ, 3.5 വർഷം ശുശ്രൂഷ ചെയ്തു. കർത്താവ് ഒരു 10 വർഷം ശുശ്രൂഷ ചെയ്തതിന് എന്ത് നല്ലതായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി ഒന്ന് നോക്കണേ. കർത്താവ് അന്ന് വന്നപ്പം മൊബൈൽ ഫോണില്ല, ഇലക്ട്രിക് ചെയർ ഇല്ല, അതുകൊണ്ടാണ് കുരിശ് മരിക്കാൻ പറ്റുന്നത്. ഇന്ന് വന്നിരുന്നെങ്കിൽ ആകെ പ്രശ്നമായ. അന്ന് എവിടെയോ എന്തോ ഒരു തുണി കിട്ടി എന്ന് പറഞ്ഞാൽ തുണിയുടെ പറയാൻ നടക്കുക. യാതൊരു റെക്കോർഡിങ്ങും പോസിബിൾ അല്ലാത്ത സമയത്ത്, ആർക്കും എങ്ങും ഒന്നും കാണാൻ പറ്റാത്ത സമയത്ത്, ദൈവത്തിന്റെ പദ്ധതിയുടെ നിവൃത്തിയുടെ കാലഘട്ടത്തിൽ ദൈവപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കാര്യം ജനിച്ചു. അതിന്റെ പുറകിൽ പ്രവചനമുണ്ട് സഹോദര. അതിനു മുമ്പ് വചനത്തിൽ പദ്ധതിയുണ്ട്. നിന്റെ പുറകിൽ പ്രവചനമുണ്ട്. നീ യാദൃശ്ചികമായി ജനിച്ചതല്ല, ദൈവം നിന്നെ എന്തുകൊണ്ടെന്നാൽ നിന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ചില വാക്തത്വങ്ങൾ, ഒളിഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾ
കാര്യമോ ജോസഫിനെ നീ വിഷമിക്കണ്ട പൊട്ടക്കിടന്നതിന്റെ അവസാനമല്ല അതിന്റെ വളർച്ചയുടെ തുടക്കമാണ് ഇത് ചേസ്തതി ഹല്ലേലൂയ ഞാൻ ഇന്നലെ പോലെ ഓർക്കുന്നു ജനസഞ്ചരി പഠിക്കാനായിട്ട് ആ സി എം സിയിലുള്ള റോസമേ തീർപ്പുണ്ടല്ലായിരുന്നു അന്നത്തെ കഷ്ടക അന്നത്തെ ജീവിതവും റെസിഡൻസിയും ഒക്കെ ഞാൻ ഇന്നത് പോലെ ഓർക്കുന്നു ഹല്ലേലൂയ സർജറി ഡിപ്പാർട്ട്മെന്റിൽ ഒരു മലയാളി കയറിയാൽ അവൻ രക്ഷപ്പെടില്ല സർദാർജിയാണ് അവിടുത്തെ ഹെഡ് സി എം സി ഇവർക്കൊക്കെ അറിയാമെന്നാണ് ഞാൻ പറയുന്നത് മലയാളി മേരി മാത്യൂസ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ എം ബി ബി എസ് കഴിഞ്ഞ് സർജറി എടുത്തപ്പോൾ മാഡം എന്നോട് ചോദിച്ചത് എനിക്ക് എന്താ വട്ടം ഉണ്ടോ അമ്മയെ അവിടെ ജോയിൻ ചെയ്യാൻ നീ എന്തൊക്കെ വരണ്ടേ ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കില്ലേ നല്ല മാർക്ക് കിട്ടി നല്ല സ്റ്റുഡൻ്റ് ആയിട്ട് പാസ്സായിട്ട് ദൈവത്തിന്റെ വിളിപ്പുറത്ത് ഞാൻ പോയി സർജറി എടുത്തു ഒന്ന് ഓർത്തുപോയിട്ട് ആരും സഹായിക്കാനില്ല എല്ലാം പ്രശ്നം പത്ത് പേരെ സെലക്ട് ചെയ്യും അതിൽ മൂന്ന് പേര് റെസിഡൻസിക്ക് കിട്ടും ഒരു വർഷം പട്ടിയെ പോലെ പണിയായിരിക്കും ആറ് പേര് തന്നെ ഇട്ടേച്ച് പോകും ബാക്കി നാല് പേര് പിടിച്ചു നിന്നാൽ അവർ നിൽക്കും സംശയം ഉണ്ടെങ്കിൽ കഴിയുമ്പോൾ പുള്ളിക്കാർക്ക് ചോദിച്ചാൽ പുള്ളി കണ്ടിട്ടുണ്ടാകും അങ്ങനെ മരുഭൂമിയുടെ അവസ്ഥയിൽ ആരും സഹായിക്കാനില്ലാത്തപ്പോൾ ചിരിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ കൈകഴിക്കാനോ ആരുമില്ലാത്തപ്പോൾ ഒരു ദർശനത്തിന്റെ പുറകിലാണ് നീ ഓടുന്നത് നിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ ബാധ്യതയുണ്ടെന്ന് നീ ഒരിക്കലും മറക്കരുത് എനിക്ക് ഇന്നു പോയ ഓർമ്മയുണ്ട് അവിടെ മെഡിക്കൽ ഐസിയു ഞാൻ ഒരു പേഷ്യന്റിനെ ഡ്രസ് ചെയ്തുകൊണ്ടിരുന്നപ്പം അങ്ങേപ്പുറത്ത് കിടക്കുന്ന പേഷ്യന്റിന്റെ കൈ അടിച്ചു പിടിച്ചു എന്നിട്ട് ആരും പറഞ്ഞു ഐ ആം ആൻ ഓർത്തോപെഡിക് സർജൻ ഫ്രം അമൃത്സർ You have something which I don't have. Then they said, what is it, sir? I have been watching you dressing that patient and coming to the ICU so many times. I know you have something which I don't have. I said, I have Jesus. I think she was on duty in the medical ICU that day, if she remembers rightly. Then this man said, please can you tell me about Jesus? I said, I will. ഉടനെ പറഞ്ഞു മക്കളെല്ലാം വെളിയിൽ നിൽപ്പുണ്ട് അവരെയും കേട്ടിട്ട് അവരെ കൂടെ വിളിക്കാൻ എല്ലാവരെയും ഐശ്വര്യന്റെ ഉള്ളിൽ വിളിച്ച് ഐശ്വര്യ കൂട്ടിയിട്ട് എന്നെ രക്ഷിച്ച എന്റെ യേശുവിനെ കുറിച്ചും എന്നെ വഴി നടത്തുന്ന ദൈവത്തെ കുറിച്ചും ആ മനുഷ്യനോട് സാക്ഷ്യം പറയുവാൻ ദൈവം ദൈവത്തെ സ്തുതിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം വെല്ലൂരിൽ ഞാൻ നടന്നു പോകുന്ന സമയത്ത് രാത്രി 6 മണിയായപ്പോൾ ഒരു അപ്പച്ചൻ എന്നെ നിർത്തിയിട്ട് ചോദിച്ചു ക്യാൻ യു ടെൽ മീ വാട്ട് ഈസ് ദ വേ ടു ഇറ്റേണൽ ലൈഫ് നോർത്ത് ഇന്ത്യയിലാണ് ഞാൻ അയാളുടെ മോനെ ഓപ്പറേറ്റ് ചെയ്തു ഞാൻ അവിടുത്തെ എന്റെ കൂടെ നടക്കുന്നവൻ ആരോ പാര വെച്ചാണ് ഞാൻ ചോദിച്ചു വൈ ആർ യു ആസ്കിംഗ് അബൌട്ട് ഇറ്റേണൽ ലൈഫ് ഐ ഡിഡ്ന്റ് ടെൽ ഹിം എനിതിങ് ഹി സെഡ് ഐ ഡോണ്ട് നോ ഐ നോ ദാറ്റ് യു ഹാവ് സംതിങ് ടു ടെൽ മീ ഹലോ പ്രൈസ് ദി ലോർഡ് ദൈവം നിങ്ങളെ ഉപയോഗിക്കുമാറാകട്ടെ ദൈവം നിങ്ങളെ ശക്തീകരിക്കുമാറാകട്ടെ അന്തരീക്ഷങ്ങളെ നോക്കുന്ന ദൈവമല്ല ഒരു ദിവസം ഞാൻ ലീവായിരുന്നപ്പോൾ അവര് പ്രൈവറ്റ് കോളേജ് ചെന്നേച്ച് റൗണ്ട്സ് എടുത്തപ്പോൾ അവിടെ ഏറ്റവും ഫേവറേറ്റ് പേഷ്യന്റ് ചോദിച്ചു വേർ ഈസ് ജീസസ് ക്രൈസ്റ്റ് ആണ് ഞെട്ടിപ്പോയി ജീസസ് ക്രൈസ്റ്റ് ആ കണ്ണാടി വെച്ച് ഫെലോ വിത്ത് ദ സ്പെക്ടക്കിൾ ഹു കംസ് വിത്ത് യു ദാറ്റ് ബിഗ് ഫെലോ ഓ ഹീസ് ഓൺ ലീവ് നെക്സ്റ്റ് ഡേ ഹി കോൺടാക്ടഡ് മീ ഷീ സെഡ് ദിസ് പേഷ്യന്റ് വാണ്ടഡ് ടു സീ യു ഹി ഷീ തിങ്ക്സ് യു ആർ ജീസസ് ക്രൈസ്റ്റ് ഹല്ലേലൂയ സുവിശേഷങ്ങളായി ദൈവം നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മുടെ മുഖത്ത് യേശുവിനെ കാണുവാൻ ദൈവത്തിന്റെ വിളി കാണുവാൻ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല ദൈവ ശക്തിയുടെ ദൈവ തേജസ്സിന്റെ വെളിപാട് ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ സർദാർജി പോയി കഴിഞ്ഞപ്പോ ഞാൻ ചെന്ന ആ സ്ത്രീയോട് ചോദിച്ചു വൈ ഡിഡ് യു ടെൽ ഹിം ലൈക്ക് ദിസ് എന്തിനാ ഇങ്ങനെ പറഞ്ഞത് ഐ ഡോണ്ട് നോ വൈ But when you come into this room, there is peace. When you touch my womb, there is no pain. Hallelujah! There you are in the garden of Eden. ഹല്ലേലൂയ ഹല്ലേലൂയ
ദൈവം അവനെ പൊട്ടക്കുഴിയിൽ നിന്ന് മുക്കിയെടുത്തു. പ്രൈസ് ദ ലോർഡ്. Let me remind you, there is a long distance between the dream and the palace. There is a long journey that you need to go. സ്വപ്നവും കൊട്ടാരവും തമ്മിൽ വലിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഓടാൻ ദൈവം കൃപയെ സഹായിക്കട്ടെ. ഞാൻ ഒരു വിഷയം മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. മോശയ്ക്കുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാവുന്നതായാലും പുറപ്പാട് പുസ്തകം 3:18 പതിനെട്ടാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 3:18. Yesterday there was a sister who was sitting and reading fast fast. ഇവിടെ വന്നിട്ടുണ്ടായില്ല. മരുഭൂമിയിൽ ചെന്ന് English എഴുതിയിരിക്കുന്നത് send them so that they can celebrate a festival in the desert. English, can somebody read that for me in English? And they shall hear to thy voice, and thou shalt come. Yeah. And thou and the elders of Israel. Yeah. And the king of Egypt, and we shall say unto him, the Lord. Yeah, no. That's not the place. Yeah, they want to sacrifice in the desert. That's the next point. Let go, and we receive the 3 days journey into the wilderness, and we may sacrifice. Sacrifice in the desert. Sacrifice in the desert. എന്തിനാണ് മരുഭൂമികൾ തരുന്നത്? എന്തിനാണ് പൊട്ടക്കുഴികൾ തരുന്നത്? ദൈവം നമുക്ക് അതിന് ചില പ്രത്യേക ഉദ്ദേശമുണ്ട്. ഇവരെ 3 ദിവസം കൊണ്ടുപോയി മരുഭൂമിയിൽ കൊണ്ടുപോകാൻ ദൈവം തീരുമാനിച്ചത് ടു സാക്രിഫൈസ് ഇൻ ദ ഡെസേർട്ട്. വൈ ദേ കുഡ്ണ്ട് സാക്രിഫൈസ് ഇൻ ദ ടൗൺ? ബിക്കോസ് അതിന്റെ മണം ചിലപ്പോ മറ്റുള്ളവർക്ക് പിടിച്ചെന്ന് വരില്ല. പ്രൈസ് ദ ലോർഡ്. നിന്റെ സ്വപ്നവും ശുദ്ധിയും ഒക്കെ ചിലപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നിന്റെ ചാട്ടവും ഹല്ലേലൂയ ഒക്കെ ചിലപ്പോ എല്ലാവർക്കും പിടിച്ചെന്ന് വരില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ ഒരു വീട് അന്വേഷിച്ച് കഴിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു ഞങ്ങൾ അവിടെ നിർത്തിയിങ്ങനെ നോക്കുക വീട് ഇവിടെ നമ്പർ ഇച്ചിരി തെറ്റിപ്പോയി. അപ്പൊ പറഞ്ഞു കരിവേപ്പിലെ മുല്ലപ്പും ഉള്ള വീട് നോക്കിയാൽ മതി. 2-3 വീട് നോക്കിയിട്ട് കരിവേപ്പിലെ മുല്ലപ്പും കാണുന്നില്ല. അവസാനം പാവയുടെ അവിടെ കിടക്കുന്ന കണ്ടുപിടിച്ചു. പ്രൈസ് ദ ലോർഡ്. അപ്പൊ മലയാളിയെ കാണണമെന്നുണ്ടെങ്കിൽ കരിവേപ്പിലെ മുല്ലപ്പും നോക്കിയാൽ മതി. ഞാൻ കണ്ടുപിടിച്ച പുതിയൊരു സംഭവം അമേരിക്ക വന്നു കഴിഞ്ഞാൽ മലയാളിയുടെ വീടാണോന്ന് അറിയാൻ കരിവേപ്പിലെ മുല്ലപ്പും നോക്കണം, അല്ലെങ്കിൽ പാവയുടെ ഉണ്ടെങ്കിൽ. ഞങ്ങൾ വേറൊരു മലയാളി വീട്ടിൽ ഹ്യൂസ്റ്റണിൽ പോയി വീടിന്റെ ഡോർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, കാട് പോലായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ചോദിച്ചപ്പോ അതിന് പുല്ലു വെട്ടാതിരിക്കാൻ വേണ്ടി മുഴം ബിക്ക് ചെയ്തിരിക്കുക സാധനം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ പൈതന്റെ വീടിന് ചില പ്രത്യേകതയുണ്ട്. അതിനകത്തൊന്ന് സ്തോത്ര സ്തുതികളുണ്ട്. ഹല്ലേലൂയ. നീതിമാന്റെ കൂടാരത്തിൽ എന്നും കരച്ചിലും പല്ലുകളിയുമുണ്ട്. കരച്ചിലും പണിതീരല്ല, കണ്ണുനീരാണ്. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളുടെ കൂടാരത്തിൽ എന്താണുള്ളത്? എന്റെ സാക്ഷി കേൾക്കാത്ത എത്ര പേര് ഇപ്പോഴും ഇന്നലെ വരാത്ത എത്ര പേരുണ്ട്? ഓ, ഇവര് പുതിയ ആൾക്കാരാണ്. സാക്ഷി കേൾക്കാത്ത എത്ര പേരുണ്ട്? എന്റെ സാക്ഷി കേൾക്കാം. ഞാൻ നോക്കി യൂട്യൂബിൽ ഇട്ട എല്ലാവരും കേൾക്കുമോ?
കേക്കാത്തവർ ഒക്കെ എന്താ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കാനും ഒക്കെ പറഞ്ഞേക്കണം. എനിക്ക് വലിയൊരു ആഗ്രഹം ലോകത്തുള്ള എല്ലാവരും എന്റെ സാക്ഷ്യം കേൾക്കണം. എന്താന്ന് അറിയില്ല, അങ്ങനെ വലിയ ആഗ്രഹം. സാക്ഷ്യം പറയാൻ അവകാശം മേടിച്ച് എല്ലാ പ്രൊഫസർമാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരു ദൈവം എന്നെ സൗഖ്യമാക്കി. ഇവിടെ വന്നിട്ടുണ്ട്, കിട്ടുമോ ഇല്ലയോ അറിയില്ല, പക്ഷെ എന്റെ ദൈവം ജീവിക്കുന്നു. അവൻ അസാധ്യങ്ങളെ സാധിപ്പിക്കുന്നു, അവൻ ഭാവികളെ രക്ഷിക്കുന്നു, അവൻ യോഗ്യതെ സൗഖ്യമാക്കുന്നു, അവൻ രാജാവായി വേഗം വരുന്നു. എന്തെങ്കിലും കാരണവശാൽ കിട്ടാതെ പോയാൽ ഇവരാരും കേൾക്കാതെ പോകരുതല്ലോ. ഇന്ന് എന്റെ ആഗ്രഹം അതാണ്, ഈ പട്ടണത്തിലുള്ള എല്ലാവരും ദൈവശബ്ദം കേൾക്കണം. ഒരു വലിയ തലയും ചെറിയ ശരീരവുമുള്ള ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്ന ഒരു മാറാരോഗമുള്ള കുട്ടിയായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. നിങ്ങൾക്ക് അറിയില്ല എന്താ ഹൈഡ്രോസെഫാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈഡ്രോ മീൻസ് വാട്ടർ, കെഫാലസ് മീൻസ് ഹെഡ്. തലയിൽ വെള്ളം കെട്ടി കിടക്കുന്ന ഒരു അസുഖമാണ്. അന്ന് അതിന് ഓപ്പറേഷൻ ഇല്ല, ഇന്ന് അതിന് ഓപ്പറേഷൻ ഉണ്ട്. ഐ പുട്ട് എ ട്യൂബ് ഇൻ ദ ബ്രെയിൻ ആൻഡ് പമ്പ് ഇറ്റ് ഇൻ ദ സ്റ്റമക്ക് കോൾഡ് വെൻട്രിക്കുലർ പെരിറ്റോണിയൽ ഷണ്ട് സർജറി. ഐ താങ്ക് ഗോഡ് ദാറ്റ് ദേർ വാസ് നോ സർജറി. ഓപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ തലയിൽ തട്ടി വെച്ചേ. ഇന്ന് ഡോക്ടറെ ആശ്രയിച്ച് ആശുപത്രി കയറി ഇറങ്ങി മരുന്നും കഴിച്ച് ട്യൂബ് ബ്ലോക്കായ ഒരു ജീവിതമായിരുന്നു. ഓപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട് എന്റെ അമ്മച്ചും അമ്മച്ചിയും പ്രാർത്ഥിച്ചു, ദൈവം അവരെ പ്രാർത്ഥന കേട്ടു. എന്റെ യേശുവിനെ സൗഖ്യമാക്കി. ദൈവം സൗഖ്യമാക്കിയാൽ ന്യൂറോസർജൻ ആക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഒരു ഭദ്രബുദ്ധിയായ ജോർജ് ഗോറിനെ സൗഖ്യമാക്കി വെച്ച് പത്താം സ്റ്റാൻഡേർഡ് വരെ വിടുന്നവനല്ല, അവൻ ന്യൂറോസർജനാണ്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയ സംഭവമാണ്. എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ട് എന്റെ ഇടത് കാലം നടക്കാൻ വയ്യാതായി. ഞാൻ ചുണ്ടി ചുണ്ടി നടക്കാൻ തുടങ്ങി. അപ്പോഴെ ഫാദറും മകനും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അവർ പറഞ്ഞത് ബോൺ ടി ബി ആണ്, ബോൺ ടി ബിയുടെ കുറെ മരുന്ന്. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കൂടി വരികയാണ്. അപ്പൊ ആരും പറഞ്ഞത് റുമാറ്റിക് ഫീവർ ആണ്, റുമാറ്റിക് ഫീവറിന്റെ വേറെ കുറെ മരുന്ന്. മരുന്ന് രണ്ടും കൂടെ കഴിച്ചു കഴിയുമ്പോൾ വയറ് നിറയും, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആവശ്യമില്ല. എല്ലാത്തിനും സൈഡ് ഇഫക്റ്റ് ആണ്, വേഷമാണ്. ഇതെല്ലാം കഴിച്ച് രണ്ടു മൂന്ന് ആഴ്ചയായിട്ട് പിന്നെ ഡൗണാകാണ്. അപ്പൊ ആരും പറഞ്ഞ ആയുർവേദമാണ് നല്ലത്. എവിടുന്നോ ഒരു തീരുമാനം ഒരാളെ പിടിച്ചോണ്ട് വന്നു, കുറെ കയ്പും കഷായം കൂടെ തന്നു. എട്ടാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ ഇതും കൂടെ കുടിച്ചു കഴിയുമ്പോൾ അവന്റെ മൂഡ് എന്താകും നമുക്ക് അറിയാമോ. ഏതായാലും വിഷയം കൂടി കൂടി, തിരുമ്പും കൂടി, കഷായവും കൂടി, കുഴമ്പും കൂടി, മരുന്നും കൂടി, എഴുന്നേക്കാൻ വയ്യാത്ത പോലെ കട്ടിലായി. ആ സമയത്ത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഞാൻ നടക്കുമോ, എന്താകുമെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ പരീക്ഷ എഴുതാൻ പോയപ്പോൾ, ഞൊണ്ടി ഞൊണ്ടി പരീക്ഷ എഴുതാൻ പോയപ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് വന്ന് ആ റൂമിൽ ഇരുന്നോട് പറഞ്ഞു, എടാ ആ വരുന്ന ഞൊണ്ടൻ കോവിൽ കോവിലെ മോനെ ചക്കരെ ജോർജ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഫുട്ബോളും കുടുകുടും സാറ്റും ഒക്കെ കളിച്ച പയ്യന്മാരാണിതല്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് അവൻ ഞൊണ്ടൻ കോവിലായി. ഈ ലോകം അങ്ങനെയാ. ഓപ്പറേഷൻ എല്ലാം സക്സസ്ഫുൾ ആണെങ്കിൽ നല്ല ഡോക്ടർ എന്ന് പറയും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പറയും ഇതുവരെ പോലെ ഒരു മഹാ ആള് അയാളുടെ കൈകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. ലുധിയാനയിൽ വർക്ക് ചെയ്യാൻ വലിയ സുഖം, ബിക്കോസ് അവിടെ ആരും അങ്ങനെ പറയില്ല. കുതാക്ക മർജി ഐസാ ഓക്കെ പോയി വാർത്തയിൽ ഓഫീസ് ആവുന്നു മലയാളികളെ പറയുന്നുണ്ട്. രക്ഷപ്പെട്ടാലും കുതാക്ക മർജി അല്ല ആക്ക, രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പറയാം ആ പിത്തന അച്ചാരെന്ന് പറയും. എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കുതാക്കാൻ മറിഞ്ഞിരുന്നു പറയും. അവിടെ വർക്കിയാൽ എന്ത് സുഖമാന്ന് പറയും. ഒരിക്കലും തെറി വിളിക്കോ, ഗ്ലാസ് പൊട്ടിക്കോ, ഡോക്ടറെ അടിക്കോ ഒന്നും ചെയ്യില്ല. നാട്ടിൽ ഡെയിലി പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഗ്ലാസ് പൊട്ടിക്കാൻ കുറെ ചീട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് നല്ലവണ്ണം പറയുന്ന നാളെ കള്ളനും പൊട്ടക്കിട്ടും കുറ്റം പറയും, തല്ലിപ്പൊടിയാൻ പറയും. അവരെ ഞാൻ പറയുന്നതിനനുസരിച്ച് നീ ജീവിക്കാൻ പറയുന്ന നിന്റെ ജീവിതം നരകമായി പോകും. വളരെ വിഷമിച്ചിരുന്ന സമയത്ത് ദൈവം വെളിപ്പെട്ട് എനിക്ക് വേണ്ടി ഉത്തരം തന്നു. എന്റെ അപ്പന്റെ ഒരു കസിൻ ഡോക്ടർ മർഗീസ് ചാക്കോ ഇന്ന് പ്രായമായിട്ടിരിക്കുകയാണ്. അന്ന് പുള്ളി മണിപ്പാൽ മെഡിക്കൽ കോളേജിന്റെ ഹെഡായിരുന്നു, ഓർത്തോപെഡിക് ചീഫായിരുന്നു. പുള്ളി വന്ന് കണ്ടുപിടിച്ചു ഇറ്റ് ഈസ് എ റെയർ ഡിസീസ് കോൾഡ് അഡോളസന്റ് കോക്സ് അലാര. അതിന്റെ ഓപ്പറേഷൻ ചെയ്തു, മൂന്നാണി എന്റെ ഇടത്ത് വെച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞ് ഒരു മാസം രണ്ടു മാസം മണിപ്പാലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഓപ്പറേഷൻ അല്ല എന്നെ സൗഖ്യമാക്കിയത്, എന്റെ യേശു എന്നെ സൗഖ്യമാക്കിയത്. സൗഖ്യമാക്കിയ ശേഷം ജൊണ്ടപ്പോരായിട്ട് സ്വർഗം വിടുവോ? വിടുവോ? ഇല്ല. അവന്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ പൂർത്തിയാക്കും. വിളിച്ചു കഴിഞ്ഞാൽ വിശ്വസ്തനാണ്. അവൻ വിശ്വാസത്തിൽ പദ്ധതികളുടെ വെളിപ്പാടുണ്ടാകുവാൻ ദൈവവിടിയാകുമാറാകട്ടെ. ഇന്ന് രണ്ട് കൈ കാലിൽ നിന്ന് ചാടുന്ന എന്തിനാണെന്നറിയാമോ? തളർന്ന് കിടന്ന അനുഭവം എനിക്കറിയാം, വീഴ്ചയാകെ നടന്ന എനിക്കറിയാം, കട്ടിലേക്ക് കിടക്കുന്നതിന്റെ വിഷമം എനിക്കറിയാം, കർച്ചസ് പിടിച്ച് ഒരു വർഷം സ്കൂളിൽ പോയതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം, കാലിഫോസിൽ കിടന്ന് നടന്നതിന്റെ വിഷമം എനിക്കറിയാം. ദൈവം ഇതെല്ലാം എനിക്ക് തന്നു. ഒരു രോഗിയുടെ വേദന മനസ്സിലാക്കുവാൻ sacrificing alone in the desert can never be done in the crowd. Are you ready to move out into the loneliness to celebrate, to sacrifice for the Lord? Where are you now? എന്തിനാണ് മരുഭൂമി വെച്ചിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 5 അധ്യായം അതിന്റെ 1 വാക്യം. Exodus chapter 5 verse 1. അതിനുശേഷം മോശെ അഹരോനെ ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം. അപ്പൊ മരുഭൂമിയിൽ ഒന്ന് പോയത് യാഗം കഴിക്കേണ്ടതിന്, രണ്ടാമത് വിട്ടതിന് ഉത്സവം ആചരിക്കേണ്ടതിന്. ദൈവം മരുഭൂമിയും കുഴിയും കഷ്ടപ്പാടും തരുന്നതിന് ഒക്കെ ഉദ്ദേശമുണ്ട്. To celebrate a festival in the desert. എത്ര പേർക്ക് മരുഭൂമി ഉത്സവ സ്ഥലമാണെന്ന് തോന്നും? മരുഭൂമിയിലാണ് ഉത്സവ സ്ഥലം. Nobody will select such a place as a place of celebration. Desert is no place to celebrate. Town, downtown, downtown. Brother, downtown is the devil's town. Get out of the town. It may be cool. Hallelujah. It may look nice and trendy, but that's not where you need to be. Hallelujah. You need to be alone with Jesus. Because God has certain plan for your life. Hallelujah. മരുഭൂമി ഉത്സവം ആചരിക്കുവാൻ ദൈവം തന്റെ ജനത്തെ വിളിച്ചിരിക്കുന്നു. അപ്പൊ മരുഭൂമിയുടെ അവസ്ഥ എന്താ തന്നത്? എന്തിനാ തന്നത്? ഉത്സവം ആചരിക്കാൻ. മരുഭൂമി നമ്മൾ ഉത്സവം ആചരിക്കുകയാണോ ഇറങ്ങി ഇറങ്ങി ഇരിക്കുകയാണോ? നല്ലൊരു പാട്ടുണ്ട്, കുറുക്കി ഞാൻ ഇറങ്ങി പോയ എന്റെ കുറുക്കോ ഞരക്കോ ഒക്കെ ഞാൻ എന്റെ കാത്തിരിപ്പിന്റെ ഭാഗം കൊണ്ടാണ്. ഇന്ന് ആ ഞരക്കവും കുറുക്കവും കുറുങ്ങലും ഒക്കെ അങ്ങ് മാറ്റി ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. We are a people called out to have celebration in the desert. സാഹചര്യങ്ങളെ നോക്കി ജീവിക്കുന്നവരല്ല, സാഹചര്യത്തിന്റെ മേളിൽ ജീവിക്കുന്നവരാണ്. തിരമാലയെ കണ്ട് ഭയപ്പെടുന്നവരല്ല, തിരമാലയുടെ മേളിൽ കൂടെ നടക്കുന്നവരാണ്. ദൈവ വചനത്തിൽ ആശ്രയിച്ച് എല്ലാ സാഹചര്യത്തിന്റെ മേളിൽ കൂടെ നടക്കുവാനും ദൈവം കൃപകരുമാറാകട്ടെ. Hallelujah. Hallelujah. ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൊണ്ടിടുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശം നിവർത്തിക്കാതെ സാഹചര്യം മാറുകയില്ല. മോശ ദൈവത്തെ പഠിച്ചത് മുഴുവൻ മരുഭൂമിയിലാണ്, ഫറവോന്റെ കൊട്ടാരത്തിലല്ല. ഫറവോന്റെ കൊട്ടാരം കഴിഞ്ഞുള്ള ഉടനെ ഇതല്ല നേതൃത്വ സ്ഥാനത്ത് കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് മരുഭൂമി വിട്ടിട്ടാണ്. The actual class and preparation for Moses was in the desert. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പുരോഹിതനായ അഹരോനെ മരുഭൂമി വിട്ടോ ദൈവം? ഇല്ല, അഹരോനെ അതിന് ആവശ്യമില്ല. ദൈവത്തെ കാണാനും ദൈവശബ്ദം കേൾക്കാനും ദൈവ ഇഷ്ടം അറിയാനും നേതൃസ്ഥാനത്തിൽ ഫ്രണ്ട് ലൈനായിട്ട് പോകാനും തീരുമാനിച്ച മോശയെ ദൈവം മരുഭൂമിയിൽ വിട്ടു. അഹരോനെ മിറിയാമിനെ സുഖത്തിൽ അകത്തുന്നത് ഇപ്പൊ മോശ വിചാരിച്ചു കാണും, അയ്യോ എന്റെ സഹോദരൻ സഹോദരി നല്ലവണ്ണം ജീവിക്കുമ്പം ഞാൻ ഈ ആണ്ടി
adu appan daanalle ennaani parnava aarana ammaye appan aanu appan aanu engil adi athali kodapidu ammaye appan aanu engil paani pidicho varalakka vanne ivan kittu panna vayina ammaye appan aanu thiti 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 oru paanu vai appa evarkana mosha padichu angena padichu kaniyappol avan vaadi thettaale devathinte paalavathinte avan avana deiva darshana undayi appa devam pidikkumbol devam nenakku roopangare therumbol there may be experiences of desert but loneliness dryness negative experiences but that is for a particular reason and purpose ini namaka padathigale kurichu munpotu chedikkam pathaan suvishesham naalam adhyayam onnam vaakyam idu varile njan palaya niyamathil nam padichathu parannathu Matthew 4:1 do you find the same thing in new testament because everything should be confirmed from old and new I like to study like that and once you have a confirmation you know that it's going to happen Matthew 4:1 उच्च ഇവിടെ വരുന്ന ആൾക്കാർ അങ്ങനെ കുറേ കേട്ടവരാണ് അവർ കേൾക്കാൻ വേറെ ഇഷ്ടമില്ലാത്ത സാധനം പറയാം പീശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ദൈവത്തിന്റെ പുത്രനെ ഏകജാതനെ കാൽവരിയിൽ മരിക്കുവാൻ വിട്ടിരിക്കുന്ന ഓമന കുമാരനെ സ്വർഗത്തിന്റെ മുൻകാലിലെ അവൻ അനുവദിച്ചു പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി കർത്താവ് ചെയ്യാത്ത ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് ജയിപ്പിച്ചു മരുഭൂമി ദൈവം തന്നിട്ടുണ്ടെങ്കിൽ മരുഭൂമി ദൈവം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ജീസസ് വിൽ നെവർ അലൗ യു ടു ഗോ ത്രൂ എ സിറ്റുവേഷൻ വേർ ഹി ഹാസ് നോട്ട് ഗോൺ ത്രൂ ഹിസ് ലവ് വിൽ നോട്ട് ലീഡ് യു ടു എ സിറ്റുവേഷൻ വേർ ഹിസ് ഗ്രേസ് കാനോട്ട് റീച്ച് അവന്റെ കൃപ എത്തിക്കഴിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്കും ദൈവ സ്നേഹം നിന്നെ കൊണ്ടുപോകുകയില്ല പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകുകയില്ല പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ദൈവം അനുവദിച്ചു മരുഭൂമിയിലെ അവസ്ഥ പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ അവസാനം കേട്ടിട്ടുണ്ടല്ലോ മരുഭൂമി ചെന്നതും മൂന്ന് ചോദ്യം ചോദിച്ചതും എല്ലാവരുടെയും ഞാൻ ആ മൂന്ന് ചോദ്യമാണ് വിശാല് ആകെ കൂടെ ചോദിച്ചത് ഒരു മൾട്ടിപ്പിൾ ചോയ്സിന്റെ രണ്ട് മൂന്ന് ബുക്ക് കഴിഞ്ഞ് ചാത്തിന്നുള്ള സാമ്പിള് മൂന്നെണ്ണം വെടിക്കെട്ട് പോലെ എടുത്ത് മാറ്റിയിട്ടിരിക്കുക ആ ദിവസങ്ങളിൽ കൂടെ പരീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമേ കൊണ്ടുപോയത് നമ്മുടെ അറിവിന് വേണ്ടി മൂന്നെണ്ണം എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ Hello. Hallelujah. I am the voice in the wilderness. My